ഒരു ദിവസം രാവിലെ ഞാൻ നിങ്ങളുടെ അരികിൽ എത്തിയിട്ട് 30 നിമിഷം നിങ്ങളുടെ ശ്വാസം അടക്കി പിടിച്ചാലും ഞാൻ നിങ്ങൾക്ക് ഒരു ഡയമണ്ട് തരുന്ന പോലെ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? ഓ വൗ, താങ്ക് യു വെരി മച്ച്, ഞാൻ വളരെ ധന്യനായി, ധന്യയായി ഞാനല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത്? ഇത്രയും നല്ലൊരു അവസരം ഞാൻ ഇപ്പോൾ ചെയ്യാം. 30 നിമിഷമല്ലേ, ഇപ്പൊ ചെയ്യാം. ഓക്കെ, അതേ 1 മിനിറ്റ് ആണെങ്കിൽ ഓക്കെ, എന്താണ് പ്രോബ്ലം? 2 മിനിറ്റ് ആണെങ്കിൽ വോ, നോ പ്രോബ്ലം, 5 ഡയമണ്ട്. ഓക്കെ, അങ്ങനെ ഇരട്ടി ഇരട്ടിയായിട്ട് ഡയമണ്ട് നിങ്ങൾക്ക് നൽകുന്ന പറഞ്ഞാല് നിങ്ങൾ ട്രൈ ചെയ്യും. എത്രത്തോളം നാള് അത് നീണ്ടു നിൽക്കും, അല്ല എത്രത്തോളം നാളല്ല, സോ കേട്ടോ, എത്രത്തോളം മിനിറ്റുകൾ അത് നീണ്ടു നിൽക്കും. ശ്വാസത്തിന് പകരം, ജീവശ്വാസത്തിന് പകരം ഡയമണ്ട് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. മധ്യപ്രദേശിലെ ബക്സ്വാഹ വനം വെട്ടിനിരത്താൻ പോവുകയാണ്. ഏകദേശം 2 ലക്ഷത്തിലധികം മരങ്ങളാണ് അവിടെ നിന്ന് തുടച്ചു നീക്കാൻ പോകുന്നത്. മരങ്ങൾ, 2 ലക്ഷം മരങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ ഉള്ള ജീവികൾ, ആ മരത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 4 ലക്ഷമോ 10 ലക്ഷമോ ജീവികള്, ജീവിവർഗങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാകും. അതവിടെ നിൽക്കട്ടെ കേട്ടോ. ഈ മരങ്ങളൊക്കെ വെട്ടി നീക്കാൻ പോകുന്നത് റോഡുണ്ടാക്കാനോ വൈദ്യുതികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് വീട് വെച്ചു കൊടുക്കാനോ ഇൻഫ്രാസ്ട്രക്ചർ നൽകാനോ അല്ലെങ്കിൽ നിർമ്മിക്കാനോ ഒന്നുമല്ല, അല്ലെങ്കിൽ വലിയ വലിയ വികസനങ്ങൾ കൊണ്ടുവരാനൊന്നുമല്ല. എന്തിനാണെന്ന് കേട്ടാൽ തീർത്ഥം അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഡയമണ്ട് കിളച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഡയമണ്ട് ഖനികൾ, ഏകദേശം 3 കോടി ക്യാരറ്റിലധികം ഡയമണ്ട് ഇതിന്റെ ഉള്ളിലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഈ ഒരു 3 കോടി ഡയമണ്ടുകളൊക്കെ കിളച്ചെടുക്കണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കണ്ടെങ്കിൽ, ഈ ഭൂമിയുടെ മുകളിലുള്ള 2 ലക്ഷത്തിലധികം മരങ്ങൾ വെട്ടി നീക്കേണ്ടി വരും. അവിടുത്തെ മനുഷ്യന്മാരുടെ കാര്യം നമുക്ക് നെവർ മൈൻഡ്, ജീവികളുടെ കാര്യം നെവർ മൈൻഡ്, മരങ്ങളുടെ കാര്യം നെവർ മൈൻഡ്, നെവർ മൈൻഡ് മൈൻഡ്. നമ്മുടെ രാജ്യത്തിലെ പല സിറ്റികളും ഇങ്ങനെ പൊടിപടലവും പൊല്യൂഷനുമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ജലസ്രോതസ്സുകൾ, നദികൾ, അരുവികൾ, കടലുകളൊക്കെ ഒരു കാലത്ത് നമ്മളൊക്കെ കൈകൊണ്ടൊക്കെ കോരി വെള്ളം കുടിച്ച, നമ്മളൊക്കെ അല്ല നമ്മുടെ തലമുറകളുടെ തലമുറകളുടെ അപ്പുറം കൈകൊണ്ട് ഒരിക്കൽ ദാഹിച്ചാല് വെള്ളം കോരി കുടിച്ച നദികളിൽ ഇപ്പൊ ഒന്ന് കൈ മുക്കിയിട്ടുണ്ടെങ്കിൽ കൈ ബാക്കി ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ബാക്കി ഉണ്ടാവില്ല. ഇപ്പോഴും വെള്ളം കുപ്പികളിൽ കിട്ടും, നമ്മുടെ ഫുഡ് പാഴ്സലായിട്ട് കിട്ടും, വായു ഇനി ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് എടുക്കുമായിരിക്കും. എത്രത്തോളം എടുക്കും? എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക്, എടുക്ക്, എടുക്ക്. ഡയമണ്ട് ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറലി കിട്ടുന്ന ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഇതുവരെ കണ്ടുപിടിച്ചതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട്. അതിനേക്കാളും വലിയ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് നമ്മുടെയൊക്കെ ചിലരുടെയൊക്കെ മനസ്സുകള്, കല്ലുകള്. ഇതിനേക്കാളും കഠോരമായിട്ടുള്ള ഒന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നെപ്റ്റ്യൂൺ പോലുള്ള പല ഗ്രഹങ്ങളിലും ഡയമണ്ടുകളൊക്കെ മഴയായിട്ട് പെയ്യുന്നുണ്ട്. ഡയമണ്ടിനേക്കാളും വളരെ വിലമതിക്കുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്, പക്ഷേ അവിടെയൊന്നും ജീവനില്ല, അതുകൊണ്ട് തന്നെ അതിനൊന്നും വിലയില്ല. നമ്മൾ ഇവിടെ ജീവനുണ്ട്, പക്ഷേ ഇവിടെ ജീവനേക്കാളും വില കൊടുക്കുന്നത് ഇതുപോലുള്ള സാധനങ്ങൾക്കൊക്കെയാണ്. ഓക്കെ, ഒരുപാട് പേര് ഇതിന് പിന്നിലെ പോകും. നാളെ എനിക്ക് കുറേ ഡയമണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, കാരണം കുറേ പൈസ ഉണ്ടാക്കാം. നമ്മുടെ ആമസോൺ കാർഡുകളൊക്കെ കത്തി നശിച്ചപ്പോൾ നമ്മുടെ ഇവിടുത്തെ പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഘോരഘോരമായിട്ട് ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ പല കാര്യങ്ങളും നടക്കുമ്പോഴൊക്കെ ന്യൂസ് വരും, പക്ഷെ നമ്മുടെ സ്വന്തം രാജ്യത്ത് ഒരു കാര്യം നടക്കുമ്പോൾ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. അതാണെങ്കിൽ മനുഷ്യന്മാരുടെ തീയിട്ടാണ്, കൃഷികൾക്ക് വേണ്ടിയിട്ടാണ്, ഇവിടെയാണെങ്കിൽ ഡയമണ്ട് കളച്ചെടുക്കാൻ. പക്ഷെ ഇവിടുത്തെ കമ്പനികൾക്കെതിരെ, കുത്തകകൾക്കെതിരെ ഒരിക്കലും നടപടി എടുക്കാൻ ശബ്ദമേകാത്ത നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? അറിയാത്തതുകൊണ്ടാണോ? ഓക്സിജന്റെ വില എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു കോവിഡ് സെന്ററിൽ പോയി നോക്കിയാൽ മതി. നമ്മുടെ രാജ്യത്തെ പല സ്ഥലങ്ങളിലും ഓക്സിജൻ പോലും കിട്ടാതെ മരിച്ചു വീഴുന്ന രോഗികളുടെ എണ്ണൊക്കെ പറഞ്ഞിട്ട് പത്രത്തിലൊക്കെ ഒരുപാട് ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സിലിണ്ടറിൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയായിരിക്കും, പക്ഷെ നാളൊരു കാലത്ത് നമ്മുടെ ഭൂമിയിൽ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയായിരിക്കും. ഭൂമിയിൽ നിന്ന് ഇങ്ങനെ കിട്ടത്തുണ്ടാവില്ല, അപ്പോഴും മരിച്ചു വീഴും ആൾക്കാര്. ഇതിങ്ങനെ പൊട്ടി മുളച്ച് ഭൂമിയിന്റെ മാറി പിളർന്ന് വരുന്ന സാധനമല്ല ഓക്സിജൻ. നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് മരങ്ങൾ എടുത്തിട്ട് നമുക്ക് തിരിച്ചു തരുന്ന ഒരു സാധനമാണ് ഓക്സിജൻ. വാല്യുബിൾ. ഈ ഓക്സിജൻ ഒക്കെ വിലയിടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് ഒന്നുമല്ല. ഇപ്പോഴും ഒരുപാട് കിട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ല, ആരും ഇതിനൊന്നും കണക്ക് പോകാത്തതുകൊണ്ട്. നാളെ ഒരു കാലത്ത് മരങ്ങൾക്കൊക്കെ ജീവൻ വെച്ചിട്ട് നാളെ മുതൽ നിങ്ങൾക്ക് ഓക്സിജൻ വേണമെങ്കിൽ ഇത്ര പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാല് നമുക്കൊന്നും അതിന്റെ ഒരു റിട്ടേൺ പോലും കൊടുക്കാൻ പറ്റത്തില്ല. ഇത് ഒരു സാങ്കല്പികം മാത്രമാണ് കേട്ടോ, പക്ഷേ കണക്ക് പോകേണ്ടി വരും. നിങ്ങൾ കർമ്മ എന്ന് പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല, പക്ഷേ
എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈക്വൽ റിയാക്ഷൻ ഇപ്പോഴാണ് 200,000 മരങ്ങൾ വെട്ട് നീക്കിയാൽ ഡയമണ്ട് കിട്ടും. ഈക്വൽ റിയാക്ഷൻ. ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്നതിൻ്റെ തിരിച്ചു കിട്ടുന്ന സാധനം നമ്മൾ താങ്ങുമോ എന്ന് ആലോചിക്കണം. ഇപ്പോഴിങ്ങനെ നമ്മുടെ തലമുറ നമുക്ക് തന്ന സാധനം നമ്മൾ നേരെ പകുതിയാക്കി നമ്മുടെ അടുത്ത തലമുറക്ക് കൊടുക്കും, അത് നേരെ പകുതിയായി അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും, ലാസ്റ്റും ഭൂമിയിൽ ഒരു മരം ഉണ്ടാക്കും, അതും വെട്ടും, അതും വെട്ടും. ലാസ്റ്റ് നമ്മൾ മ്യൂസിയത്തിലൊക്കെ പോയിട്ട് മരങ്ങളൊക്കെ കാണേണ്ട അവസ്ഥ വരും. ബോൺസായി, വലിയ മരങ്ങളൊന്നും ഉണ്ടാവില്ല, ബോൺസായി രൂപത്തില് ഈ ചെടിച്ചട്ടികളിലൊക്കെ ആക്കിയിട്ട് പ്ലാവുകളും മാവുകളും വേണ്ട. ഓക്കെ, അത്രയ്ക്കേ ഉള്ളൂ. നിങ്ങളിപ്പോഴും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒറ്റയ്ക്ക് ഈ ഒരു കാര്യം ചെയ്തിട്ട് എന്താണെന്ന്. സത്യമാണ്, ഒരാള് ചെയ്താൽ ഒന്നേ ആകൂ, പക്ഷെ ഓരോരുത്തരും ചെയ്താൽ അത് മാറ്റമാകും, വിപ്ലവമാകും.